സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന ഇ ഡിയുടെ ആവശ്യത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ് കോടതിയെ സമീപിച്ചത്. 10 ഒക്ടോബർ ഇ ഡിയുടെ ഹർജി ചീഫ് ജസ്റ്റിസ് സതീഷനായ ബെഞ്ച് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത്. വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ജൂലൈയിലാണ് ഇ ഡി ആവശ്യപ്പെട്ടത്. ഇ ഡി ഫയൽ ചെയ്ത ട്രാൻസ്ഫർ പെറ്റീഷനിൽ സരിത്തും സന്ദീപും സ്വപ്നയുമാണ് എതിർകക്ഷികൾ. സംസ്ഥാന സർക്കാരിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് കേസിൽ കക്ഷി ചേരാൻ സർക്കാർ അപേക്ഷ നൽകിയത്. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റാൻ തക്കതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റിയാൽ അത് സംസ്ഥാനത്തെ ഭരണനിർവഹണത്തെയും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെയും ബാധിക്കുമെന്നും കേരളം ചൂണ്ടിക്കാട്ടി. അനുമാനങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിചാരണ നടപടികൾ അട്ടിമറിക്കപ്പെടുമെന്ന സാങ്കല്പിക ആശങ്കയാണ് ഇ ഡിക്കുള്ളത്. കേസിൽ കക്ഷികൾ ആകാതെയാണ് രാഷ്ട്രീയ പദവികൾ വഹിക്കുന്നവർക്കെതിരെ പ്രതികൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു. ഇ ഡിയുടെ ഹർജി ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ തടസ്സപ്പെടുത്തിയിട്ടില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം കേരളത്തിൻ്റെ വികസന പദ്ധതികളെയും ബാധിച്ചു. തെളിവുകളില്ലാതെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിക്കുന്നത്. സ്വപ്നയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റാൻ ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. പോലീസ്, സർക്കാർ, ജയിലുദ്യോഗസ്ഥർ എന്നിവർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ട്രാൻസ്ഫർ ഹർജിയിൽ ഇ ഡി ആരോപിക്കുന്നത്. മൊഴി രേഖപ്പെടുത്തുന്ന അവസരത്തിൽ അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും അരങ്ങേറിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. അന്വേഷണ വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുണ്ടെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. ഏജൻസി ആവശ്യപ്പെടാതെയാണ് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയത്. ഇ ഡി കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാണ് സി കെ ശശി ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.